ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു മാക്സ് ബോക്സ് ഉപയോഗിച്ച് ഒരു ഫൺ എക്സ്പെരിമെൻ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കിട്ടല്ലേ. വാ അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതേപോലത്തെ ഒരു മാക്സ് ബോക്സ് എടുക്കുക. അതിൽ നിന്ന് നമുക്കേ ഒരു മൂന്ന് സ്റ്റിക്ക് എടുക്കാം. ഇതേപോലെ മൂന്ന് സ്റ്റിക്ക് എടുത്ത് വയ്ക്കുക. സാധാ ഇത് മാക്സ് ബോക്സ് ആയാലും കുഴപ്പമില്ല കേട്ടോ. അതിന് ശേഷം ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ടേ നമുക്കൊന്ന് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു കത്തിര എടുത്ത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നോക്കിയാൽ ഇതേപോലെ ആക്കി എടുക്കുക കേട്ടോ. അതിന് ശേഷം ഈ മൂന്ന് സ്റ്റിക്കിൻ്റെ ഒരു സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് ഈ റബ്ബർ ബാൻഡ് സെൻറ്ററിൽ നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി ഒന്ന് കുടുക്കിട്ടിട്ടേ ആ സ്റ്റിക്ക് അതിൽ വെച്ച് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കട്ടെ. ഇതേപോലെ നന്നായിട്ട് വലിച്ചു മുറുക്കി ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഇതേപോലെ ആയിട്ടിരിക്കും. അതിന് ശേഷം രണ്ട് തലം കൂടി വേണ്ടിട്ട റബ്ബർ ബാൻഡിനെ ആ രണ്ട് തലങ്ങളിലും ബാക്കി രണ്ട് സ്റ്റിക്കും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായി ടൈറ്റ് ഇത് കെട്ടി കൊടുക്കണം കേട്ടോ. അതേപോലെ അപ്പുറത്തെ തലം വയ്ക്കുക. അപ്പം നമ്മൾ വറുക്കത് അവസാനിച്ചിട്ടോ. അപ്പോൾ നമ്മളുടെ ഐറ്റം ഇവിടെ തയ്യാറായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നോക്കി, നമ്മളിത് വലിച്ചിട്ട് കല്ലിലേക്ക് വിടുമ്പോൾ ഉണ്ടോ കത്തുന്നത്. നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. നോക്കിയാൽ നല്ല അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് കണ്ടോ. വലിച്ചുമ്പോൾ കല്ലുമ്പോൾ തട്ടുമ്പോൾ തന്നെ കത്തുന്നതായിട്ട് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ എങ്ങനെ നമ്മളെ ഐറ്റം? അപ്പോൾ ആദ്യത്തെ ഐറ്റം എങ്ങനെയുണ്ട്? അടിപൊളി ഐറ്റം എന്നുണ്ടേ. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഐറ്റം ഉണ്ടാക്കുന്നതിന് വാ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ചെറിയ റബ്ബർ ബാൻഡ് എടുക്കുക. ആ റബ്ബർ ബാൻഡ് ഇതേപോലെ ഒന്ന് കുടുക്കാക്കിയിട കേട്ടോ. എന്തായാലും നമ്മൾ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അതിലൊരു കുടുക്കിയിടുക. നന്നായി വലിച്ചു മുറുക്കിയിട്ട. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തലല്ലേ, ഇതേപോലെ രണ്ടാമത്തെ സ്റ്റിക്ക് ഇട്ടിട്ട് വലിച്ചു മുറുക്കുക. ഇത്രയുള്ള കേട്ടോ നമ്മൾ പണി. അപ്പോൾ നമ്മളെ വർക്ക് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമ്മൾ രണ്ടാമത്തെ ഐറ്റം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് അടിച്ചു നോക്കാം കത്തുണ്ടോന്ന് നോക്കിയാലേ. ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ വിട്ടെ. ഫ്രണ്ട്സ് നോക്കിയാൽ രണ്ട് സ്റ്റിക്കുകൾ കൂട്ടിയിരിക്കുമ്പോൾ, അതായത് കൂട്ടി തട്ടുമ്പോൾ അവിടെ കത്തണ്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കിട്ടലൊരു ഐറ്റം തന്നെ കേട്ടോ. നോക്കിയാൽ അടിപൊളി ഒരു ഐറ്റം തന്നെ കേട്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെ നമ്മൾ ഐറ്റം? അടിപൊളി ഐറ്റം അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് കത്തണ്ട നോക്ക്. പിന്നെ വേറെ കേസ് ഇങ്ങനെ മാക്സ് ബോക്സിൽ നിന്ന് ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഇതേപോലെ ചെയ്തിട്ടൊന്ന് കത്തണമെങ്കിൽ വേറൊരു ട്രിക്കും കൂടി ഉണ്ട്. ആ ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നേരെ വീടേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേപോലെ ഒരു റിംഗ് ക്യാപ്പ് എടുക്കുക. ഇതിനൊരു 10 രൂപ വില വരണം കേട്ടോ. എല്ലാ മാർക്കറ്റിൽ നിന്നും കിട്ടും. അതിനൊരു റിംഗ് എടുത്തിട്ടേ നമുക്ക് ഒരു തെർമോക്കോള് കട്ട് ചെയ്യുന്നൊരു കത്തിരുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നേ അതിൻ്റെ ഉള്ളിലൊന്ന് അകത്തി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ മരുന്ന് നമുക്ക് ഇതേപോലെ കത്തിയോണ്ട് പിന്നെ തോണ്ടി പുറത്തേക്ക് എടുക്കാം. ഇതേപോലെ നമുക്കേ എല്ലാതും എടുക്കുക കേട്ടോ. നമുക്ക് കുറച്ചധികം വേണത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇതേപോലെ എടുത്തിട്ടുണ്ട്. അതിലേ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചാലിച്ചെടുക്കാം. അതൊന്ന് ഇതേപോലെ ഒന്ന് ചാലിച്ചെടുക്കാം കണ്ടോ. ഇതേപോലെ ആക്കിയിട്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മളെ മാക്സ് ബോക്സിൽ നിന്ന് കുറച്ച് സ്റ്റിക്സുകൾ എടുക്കിയിട്ട് അതിലൊന്ന് മുക്കിയിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി ലെവലാക്കിയിട്ട് നമുക്കൊന്ന് ഉണക്കാൻ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കുത്തിയിട്ട് നമുക്ക് തെർമോക്കോളിൽ നിന്ന് കുത്തി വയ്ക്കാം. ഇതേപോലെ ഒന്നേ തെർമോക്കോളിൽ നിന്ന് കുത്തി വെച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇതേപോലെ കുത്തി വയ്ക്കാം. ഇതേപോലെ വീഡിയോയിൽ കാണുമ്പോൾ കുത്തി വയ്ക്കാം. ഇത് നേരെ നമുക്ക് ഉണക്കാൻ കൊണ്ടാക്കി കേട്ടോ. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് എടുക്കാം കേട്ടോ. എന്നാലും നമുക്കൊരു എടുക്കാം. എന്നിട്ട് നേരെ നമുക്ക് നമ്മളുടെ മാക്സ് ബോക്സിൻ്റെ ഉള്ളിലേക്ക് തന്നെ വയ്ക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എവിടെ വരച്ചാലും കത്ത്. ഇപ്പോൾ മരത്തമ്മയായാലും അതേപോലെ ബുക്സിലോ അല്ലെങ്കിൽ എവിടെ കല്ലിലോ വരെ വരച്ചാൽ വരെ നമുക്കിത് കത്തിയെടുക്കാൻ കത്താം കത്താം. അപ്പോൾ സ്റ്റിക്കും സ്റ്റിക്കും കൂട്ടിയിടിക്കുമ്പോഴും ഇത് കത്തി കത്തിട്ടാം. അതാണ് അതിൻ്റെ മെത്തേഡ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ ഐറ്റം? അടിപൊളി അല്ലേ. അടിപൊളി ഒരു ഐറ്റം തന്നെയാണ്. നമ്മൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കാണാൻ പറ്റും. അപ്പോൾ എനിവേ, എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തുള്ള വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ചാനൽ, അതായത് ടോയ്സ് ടെക് മീഡിയ എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് കാരണം ബെൽബട്ടം കൂടി എന്നെ ചെയ്തിട്ട് ഞാനൊന്ന് പുതു പുത്തൻ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം വരെ. ബൈ ബൈ.